അടിപൊളി ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ മിക്സ്ഡ് ഗപ്പിക്കും വേണ്ടിയിട്ട് വലിയൊരു ടാങ്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഇളാപ്പാൻ്റെ വീട്ടിലുള്ള മിക്സ്ഡ് ഗപ്പിക്കും വേണ്ടിയിട്ട് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ടാങ്ക് ഉണ്ട്. പണ്ടൊക്കെ നീന്താൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും വേണ്ടിയിട്ട് ഓരോ വീട്ടിലും ടാങ്കുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ടാങ്ക് നമ്മൾ മുഴുവൻ മിക്സ്ഡ് ഗപ്പി, ഇഷ്ടം പോലെ ആളുകൾ നമ്മളെ മിക്സ്ഡ് ഗപ്പി ഉണ്ടോയെന്ന് വന്ന് ചോദിക്കാറുണ്ട്. കുറേ കൂൾ ഹൈബ്രിഡ് ഗപ്പീസ് വാങ്ങിക്കാൻ കഴിയാത്തവരാണ് മിക്സ്ഡ് ഗപ്പി വാങ്ങിക്കുന്നത്. അപ്പോൾ ആ മിക്സ്ഡ് ഗപ്പി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നമ്മളെ വിളിക്കാറുണ്ട്. നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറില്ല മിക്സ്ഡ് ഗപ്പി, ചെയ്യുന്നുണ്ടെങ്കിലും മിക്സ്ഡ് ഗപ്പി ഒരിക്കലും കൊറിയർ ചെയ്യാം. ഒന്നാമത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അത് അവിടെ എത്തുമ്പോഴത്തേക്കും ഡെത്ത് ആവാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ ആർക്കും മിക്സ്ഡ് ഗപ്പി കൊറിയർ ചെയ്ത് കൊടുക്കലില്ല. നമ്മൾ നേരിട്ട് വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കൊടുക്കാറേ ഉള്ളൂ. ഇപ്പം നമ്മളത് ബൾക്കായിട്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം, അപ്പോൾ അതിൻ്റെ ടാങ്ക് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. വലിയൊരു ടാങ്കാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും. മിക്സ്ഡ് ഗപ്പി ചെയ്ത് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ടാങ്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ടാങ്ക് കേട്ടോ. കണ്ടോ, ഇത് ഇവിടെ തീർന്നിട്ടില്ല. ഇങ്ങനെ ഈ ഒരു എല്ല് രൂപത്തിലാണ് ഇതിൻ്റെ ടാങ്ക് തന്നെ വരുന്നത്. കണ്ടോ, ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, എല്ല് രൂപത്തിലാണ് ഇതിൻ്റെ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഒരു എല്ല് ഷേപ്പിലാണ് ഇത് ഈ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇതിൽ മാക്സിമം ഒന്നും ഇല്ലാതെ കെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു, പാട്ടത്തിനെടുത്തു. പാട്ടത്തിനൊന്നും പറയാം, ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൽ മുഴുവൻ സീബ്രനെ ചെയ്യണം. അതുപോലെ തന്നെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യുക, മിക്സ്ഡ് ഗപ്പിയും ചെയ്യുക. എന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്ലാൻസ് ഇതിൽ സെറ്റ് ചെയ്യണം. ഇതിൽ വെള്ളം കലങ്ങുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്ലാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ ഇലയും കാര്യങ്ങളൊക്കെ ചാടിയിട്ട്. അപ്പോൾ നമുക്കൊരു മൂന്ന് വിധത്തിലുള്ള പ്ലാൻസ് ഞാൻ ഈ ടാങ്കിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കുളവായ തന്നെയാണ്, കുളവായ ഒരു മൂന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ രണ്ടാമത്തെ നമ്മൾ വാട്ടർ കാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോക്സ് ഇതാണ് നമ്മൾ കൊണ്ടുവന്ന വിഷസ്. ഇപ്പോൾ നമ്മളെടുത്ത് ഉണ്ടായിട്ട് പോകുന്നത് യെല്ലോ ടാക്സിൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് നമ്മൾ ഒഴിവാക്കിയത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ, നമ്മൾ റെഡ് സീബർ ഉണ്ട്, പിന്നെ മോസ്കോ ഡാർക്ക് ബ്ലൂവിൻ്റെ കുറച്ച് ഫീമെയിൽസ്, പിന്നെ അടുത്തത് ഇതേമാതിരി തന്നെ യെല്ലോ ടാക്സിൻ്റെ ഫീമെയിൽസ്, അതുപോലെ തന്നെ എഫ് ആർ ഗ്ലാസ് ടൈൽ മെഗാഡോർസലിൻ്റെ ഫീമെയിൽസുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാൻ. പിന്നെ ഇത് നമ്മളെ പ്രിൻസിവീനാണ്, ഇത് നമ്മൾ സദാസമയം ഇവിടെ ഉണ്ടാവില്ല, ഇവിടുത്തെ മൂത്തമ്മാൻ്റെ കുട്ടികളായിരിക്കും ഫുഡ് എടുക്കുക. അപ്പോൾ നമ്മൾ പ്രിൻസിവീനാണ് കേട്ടോ. പ്രിൻസിവീനൊരു ഒരു കാ കിലോൻ്റെ അടുത്ത് പ്രിൻസിവീൻ ഉണ്ടാവും. അപ്പോൾ പ്രിൻസിവീന് അവർക്ക് ഫുഡായിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. നല്ല കളർ കണ്ടോ, കറുത്ത കളറായിട്ടുണ്ട് ടാങ്ക് മുഴുവൻ. പിന്നെ ഇത് വലയിട്ടുകാണ് അവരെന്ത് ചെയ്യുക, മൂടി വെച്ചിരുന്നു. ഒന്നുമില്ല, കൊതുക് വല്ലാതെ വന്ന് കാണ് മുട്ടിട്ടുണ്ടാകുന്നുള്ള അലക്ക് അവരെന്ത് ചെയ്യുക, മൂടി വെച്ചിരുന്നു. ഇതിൽ മുഴുവനായിട്ട് നമുക്ക് ബൾക്കായിട്ട് നമുക്ക് മിക്സ്ഡ് ഗപ്പി വളർത്താം. അപ്പോൾ ഇതിൽ കുറച്ച് മിക്സ്ഡ് ഗപ്പി ഉണ്ട് എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും മിക്സ്ഡ് ഗപ്പിനെ എന്തെങ്കിലും കണ്ടില്ല. പക്ഷേ ഞാൻ ഇറങ്ങി നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഉള്ളതിനെ കോരിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ വെള്ളമൊക്കെ ഒഴിവാക്കാം. ഗപ്പിയെ പിടിക്കാൻ വേണ്ടി ഇതിൽ കുറച്ച് തെറ്റില്ലാത്ത രീതിയിൽ മിക്സ്ഡ് ഗപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മിക്സ്ഡ് ഗപ്പിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വലിയൊരു എല്ല് ഷേപ്പിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. സിമെൻറ്റ് ടാങ്കാണ്, എല്ല് ഷേപ്പിലാണ് ഞാൻ കാണിച്ചത്. കണ്ടോ, ഇങ്ങോട്ടും ഉണ്ട്. കണ്ടോ, എന്താ ഇതിലാണ് നമ്മൾ മിക്സ്ഡ് ഗപ്പി ചെയ്യാൻ പോകുന്നത്. പിടിച്ചിട്ടുണ്ട്, പിടിച്ചത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത് നിറയെ മിക്സ്ഡ് ഗപ്പി കേട്ടോ. ഉണ്ടോ, ഗോൾഡൻ ഗപ്പി അങ്ങനത്തെ ഒക്കെ കുറേ തെറ്റില്ലാത്ത രീതിയിലുള്ള മിക്സ്ഡ് ഗപ്പികളാണ് ഇത് കേട്ടോ. കണ്ടോ, ഇനിയും പിടിക്കാണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം കാര്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇതിൽ മിക്സ്ഡ് ഗപ്പി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ കോരി നോക്കി, മുഴുവൻ വല കൊണ്ട് കോരി നോക്കിയപ്പോൾ കണ്ടോ എത്ര മിക്സ്ഡ് ഗപ്പി അറിയോ, ഇഷ്ടം പോലെ. പിന്നെ നമ്മൾ കൊണ്ടുവന്നതും സീബറയും നമ്മൾ കൊണ്ടുവന്ന ഗപ്പീസും ഇതിൽ കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇനിയും കോരാണ്ട് അതിൽ വെള്ളം ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഈ വല കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ബൾക്കായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, മിക്സ്ഡ് ഗപ്പി വളർത്തണം. ഇനി നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നമുക്ക് മിക്സ്ഡ് ഗപ്പി തരാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഈ മിക്സ്ഡ് ഗപ്പി ചെയ്യുന്നത്.
നമ്മളൊരിക്കലും കൊറിയർ ചെയ്ത് കൊടുക്കൂല. ഇത് വിൽക്കുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നമ്മൾ യൂട്യൂബ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നമ്മൾ അറിയിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് ഈ മിക്സർ കപ്പി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വല്ല വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബൗള് കിട്ടിയിട്ടുണ്ട്. ആ ബൗളിലുള്ള ഗപ്പീസിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന സീബ്ര രണ്ടെണ്ണത്തിന് ഇതിലേക്ക് ഇടണം. അപ്പോൾ കണ്ടോ നല്ല അടിപൊളി ബൗളല്ലേ. ഇതിൽ നല്ല നമ്മളെ ഗോൾഡൻ ഗപ്പി എന്നൊക്കെ പറഞ്ഞ പഴയ ഗപ്പീസൊക്കെയാണ് ഇതിൽ നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇടണം. ഇത് ക്ലീൻ ചെയ്യുകയാണ്, ക്ലീൻ ചെയ്യേണ്ട പണിയിലാണ്. നല്ല റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടോ അടിത്തട്ടായി തുടങ്ങിയിട്ടുണ്ട്, അടിത്തട്ടൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വാള. അപ്പം ഞാൻ കണ്ടത് വാള ഉണ്ട് ഇതിൽ. അവർ ആദ്യം കുറച്ച് ദിവസം മുന്നേ വാളനെ കൊടുന്നിട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാള ഇതിൽ ഇല്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ വാള ഇതാ പോകുന്നു കണ്ടോ, കണ്ടോ മൂന്ന് വാളുണ്ട്. ഇനി ആ വാളിനെ ഡീറ്റെയിൽ ആയിട്ട് പിടിക്കുന്ന വീഡിയോ തന്നെ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഗപ്പീസ് ഇതാ ഇവിടെ തന്നെ ഉണ്ട് കണ്ടോ. ഈ പിടിക്കുന്ന ഇടയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോളിനെ കിട്ടിയിട്ടുണ്ട്. ഫീമെയിൽ നല്ല സൈസ് ഉള്ള ഒരു ഫീമെയിലിന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൽ മൂന്ന് വാളുണ്ട്. അപ്പൊ വള്ളം വള്ളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വാളനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതിലൊക്കെ പേടിച്ച് നാല് വാളയാണ്, നാല് വാളനെ പിടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. കണ്ടോ വാള ഇന്ന് പൊരിച്ച് തിന്നണം നമുക്ക്, പൊളിക്കൂലേ. നാല് മൂന്ന് നാലിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് നമ്മളെ ഗപ്പി ഇറക്കി കൊണ്ട് വെള്ളം ഏകദേശം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. എങ്ങനെയാണ് കേട്ടോ ടാങ്കിൻ്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെ പണിക്കാരൻ നല്ല പണിയിലാണ്. ഏകദേശം ഒക്കെ കണ്ടോ വേസ്റ്റൊക്കെ ഒഴിവാക്കി ഗപ്പീസിനൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയൻ എന്ത് ചെയ്യുക, വെള്ളം ഇത്തിരി സെൻറ്ററിൽ കുറച്ച് കുണ്ടായതുകൊണ്ട് അവിടെ വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നല്ല വെള്ളം നിറച്ചിട്ട് നല്ല മിക്സ്ഡ് ഗപ്പി ബൾക്കായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ ഇനി മുതൽ ഇതിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് എത്തി തുടങ്ങിക്കോളും കേട്ടോ. നമുക്ക് ഇതുപോലെ അടിച്ച ഒരു ഫ്രഷ് വെള്ളം കൊണ്ട് സൈഡൊക്കെ കഴുകിയിട്ട് നല്ല രീതിയിൽ വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഇനി ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും മിക്സ്ഡ് ഗപ്പി നമുക്ക് തരാനുണ്ടാവും. പക്ഷെ കൊറിയർ ഇല്ല, അത് ആദ്യം തന്നെ പറയാം. ഇത് ഉണ്ടായിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിളവെടുപ്പ് എന്നുള്ള ആൾക്ക് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കൊടുക്കലാണ് നമ്മൾ ക്ലീൻ ചെയ്തത്. പിന്നെ ഈ സൈഡൊന്നും നല്ല രീതിയിൽ ഉരച്ചിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ വെളുപ്പിച്ചിട്ടൊന്നുമില്ല. ഒന്നാമത് മിക്സ്ഡ് കപ്പി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും ഇതൊക്കെ എച്ചിലാണ്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് ഉരച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ക്ലീൻ ചെയ്ത്, ഇവിടെ ഒന്നും അടിയൊന്നും വരച്ചിട്ടില്ല. വെള്ളം ഇതാക്കി അതിൻ്റെ പഴയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എച്ചിലൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഈ സൈഡൊന്നും കാര്യങ്ങളൊക്കെ പക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ മോട്ടർ ഇട്ട് വെള്ളം നിറക്കാം കേട്ടോ. ഇനി ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, വെള്ളം നിറഞ്ഞോളും. ഇനി നമുക്ക് മിക്സ്ഡ് കപ്പിൽ എന്ത് ചെയ്യുക, ഇത് നിറഞ്ഞ് വേസ്റ്റ് കുറച്ചും പാടി ഉണ്ടാകാൻ ഓവ് വഴി പോയിട്ട് അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, നമുക്ക് വെള്ളം ഈ ഒരു അരിച്ചിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മിക്സ്ഡ് കപ്പി വളർത്തുക. ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഉളവായും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു, അതൊക്കെ ഇതിൻ്റെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്ത് പിന്നെ നമ്മളെ വാളനെ ഇറക്കി കൊടുക്കണം. ഇതിൻ്റെ ഇപ്പോൾ വാളി വളർന്നോട്ടെ. പിന്നെ നമ്മൾ പ്ലാന്റ്സ് ആയിട്ട് കൊണ്ടുവന്നതിൻ്റെ നമ്മളെ വാട്ടർ കേബേജ് അങ്ങനെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇതിലേക്ക് ആദ്യം ഇറക്കി വിടാം. നമുക്ക് പ്ലാന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വെള്ളം കേടല്ലാതെ ക്ലീനായിട്ട് നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ ഇവരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളൊക്കെ ഒരു പരിധി വരെ അവർ കഴിക്കൂല. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇത്രോളം വെള്ളം നിറക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മിക്സ്ഡ് കപ്പി ഓരോന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇങ്ങനെ പിടിച്ചു കണ്ട് അപ്പൊ രണ്ട് മൂന്ന് ഘട്ടമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തുറന്നു വിടാം. ഇഷ്ടം പോലെ ഗപ്പീസ് ഉണ്ട് കേട്ടോ. അതാ
മിക്സഡ് കപ്പി തുടങ്ങാൻ എറ്റിക്കും പറ്റിയത് ഒന്ന് ഡെഡ് ആയിട്ടുണ്ട്. വാള നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നേ ഇറക്കി വിടാക്കണ്ട. രണ്ടാമത്തെ വാള, മൂന്നാമത്തെ വാള. ഇഷ്ടംപോലെ ഗപ്പീസ് കണ്ടോ, ഇവിടെയൊക്കെ ഗപ്പീസ് തന്നെ കേട്ടോ. ഗോൾഡൻ ഗപ്പി ആയതുകൊണ്ടാണ് കൂടുതൽ ഗോൾഡൻ ഗപ്പിനെ കാണുന്നത്. നമ്മളെ വാളനെ വല വേസ്റ്റ് ചാടാതെ വെക്കാൻ, ഇല കാര്യങ്ങളൊക്കെ ചാടാതെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ മുകളിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ സെറ്റപ്പ് കാണിച്ചു തരാം. കണ്ടോ, മുകളിൽ നിന്ന് ഇതാണ് നമ്മൾ ഫുള്ള് നെറ്റിട്ട് കണ്ട് മൂടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാ ഓരോ ദിവസങ്ങളും ഇതിൻ്റെ വരും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗപ്പീസ് ഇതാട്ടോ, നല്ല മഴ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗപ്പീസ് എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇഷ്ടംപോലെ ഗപ്പീസ് ഉണ്ട് കേട്ടോ. ഫുഡ് ഇട്ടെടുത്ത് ഫീഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. കണ്ടോ, അപ്പം നിങ്ങളെല്ലാവരും മിക്സ്ഡ് ഗപ്പി നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ. ബൾക്കായ രീതിയിലാണ് നമ്മൾ ഈ കുളത്തിൽ നമ്മൾ മിക്സ്ഡ് ഗപ്പി ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും നമുക്ക് മിക്സ്ഡ് ഗപ്പി തരാനുണ്ടാവും. നമുക്ക് രണ്ടോ ഒരാഴ്ച ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടും. ഇതിൽ തന്നെ മിക്സ്ഡ് ഗപ്പി ഉണ്ട്, സീബ്ര ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. നമ്മൾ നല്ല ഡാൻസ് കളിക്കുന്നു.